ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ സി എ ആറിന് കീഴിലുള്ള കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 462 ഒഴിവുകളിലേക്ക് അസിസ്റ്റൻ്റ് ഒഴിവുകളിലേക്ക് കേരളത്തിലും അവസരങ്ങളുണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു, അത് ഏകദേശം കഴിഞ്ഞ മാസമായിരുന്നു വന്നിരുന്നത്. അതിൻ്റെ അവസാന തീയതി ഏകദേശം 1 June ആയിരുന്നു. അപ്പം അത് പല ആൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയാത്തത് കാരണം എക്സ്റ്റെൻഡ് ചെയ്തിപ്പോൾ 21/6/2022 വരെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കേരളത്തിലും അവസരങ്ങളുണ്ട്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഐ സി എ ആറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനിലാണ്. 21/6/2022 ഈ ഒരു ഡേറ്റ്, 1 June ആയിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്ത് 21/6/2022 വരെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി 21/6/2022. അത് നിങ്ങൾക്ക് 25 മുതൽ 27 വരെ കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ CBT ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. അത് 25/7/2022 വരെ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ മെയിൻ എക്സാം പിന്നീട് അറിയിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള കേരളത്തിലെ ജോലി നോക്കുന്ന പോലെയല്ല, പെട്ടെന്ന് എക്സാമും അതിൻ്റെ റിസൾട്ടൊക്കെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മൾ ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ, മുമ്പ് നമ്മൾ പറഞ്ഞ നോട്ടിഫിക്കേഷൻ തന്നെയാണ്, 7/5/2022 നോട്ടിഫിക്കേഷൻ വന്നത്. നോട്ടിഫിക്കേഷനിൽ 1 June ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ്. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ്, എക്സ്റ്റെൻഡ് നോട്ടീസാണ് നമ്മൾ കണ്ടത്. 21/6/2022 വരെ അപേക്ഷിക്കാൻ പറ്റും. ഇതിലേക്ക് ഐ സി എ ആർ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് 71 വേക്കൻസികളും ഐ സി എ ആറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഈ 391 വേക്കൻസിയുമായി ഏകദേശം 462 ഒഴിവുകളാണ് ടോട്ടൽ വേക്കൻസികൾ വന്നിരിക്കുന്നത്. അത് ഓരോ വിഭാഗത്തിനും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് നല്ല ശമ്പളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ എക്സാം സെൻറ്ററുകളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 20 മിനിമം ഏജ് ലിമിറ്റ്, അതുപോലെ 30 മാക്സിമം. എസ് സി എസ് ടിക്ക് 5 ഒ ബി സിക്ക് 3 ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഏജ് റിലാക്സേഷൻ കിട്ടാവുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ചെയ്യേണ്ടത് അവർ അതിൻ്റേതായിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. ഇതിലേക്ക് വന്ന സിലബസും മറ്റു കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്രയാണ് കട്ട് ഓഫ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങൾ ലിസ്റ്റിൽ പെടാൻ എന്നൊക്കെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നു. നമ്മൾ മുമ്പത് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ നിങ്ങൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലേക്ക് തുടക്കം തന്നെ 35,400 മുതൽ 44,900 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നതാണ്. അപ്പം നല്ല ശമ്പളത്തിൽ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഇത് അവസരം ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾക്ക് വേക്കൻസികൾ ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൽ തിരുവനന്തപുരം CTCRI തിരുവനന്തപുരത്ത് വേക്കൻസികളുണ്ട്. പിന്നെ കേരളത്തിൽ വരുന്നത് CIFT കൊച്ചിനിൽ വേക്കൻസി വരുന്നുണ്ട്. അതുപോലെ CMFRI കൊച്ചിനിൽ വേക്കൻസി വരുന്നുണ്ട്. അതേപോലെ CMFRI കൊച്ചിയിൽ 16 വേക്കൻസികൾ, CIFTയിൽ 6 വേക്കൻസി, അതുപോലെ തന്നെ CTCRIയിൽ തിരുവനന്തപുരത്ത് 3 വേക്കൻസി. അങ്ങനെയാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ടോട്ടൽ 462 വേക്കൻസിയാണ്. ജനറൽ 279, OBC 95, SC 48, അതുപോലെ ST 14, 26, EWS, അങ്ങനെയാണ് അതിൻ്റെ വേക്കൻസികൾ വന്നിരിക്കുന്നത്. തീർച്ചയായും നല്ല അവസരം തന്നെ ആയിരിക്കും. അപേക്ഷിക്കാൻ മറന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഡയറി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡയറി ലഭിക്കാം. ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.